നമസ്കാരം. നാദിർഷ സംവിധാനം ചെയ്യുന്ന ഈശോ സിനിമയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് DYFI. ഈശോ സിനിമയ്ക്കെതിരെയുള്ള വിവാദം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്നാണ് AR റഹീം പറയുന്നത്. TP51 എന്ന സിനിമയ്ക്കെതിരെ തിട്ടൂരമിറക്കിയ DYFI, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമ തിയേറ്ററിൽ ഇറക്കാതെ കാശു കൊടുത്തു വാങ്ങി യൂട്യൂബിൽ മാത്രം ജനങ്ങളെ കാണിച്ച DYFI, മുഹമ്മദ് എന്ന പേര് ചോദ്യ പേപ്പറിൽ കൊടുത്ത ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോഴും മിണ്ടാതിരുന്ന DYFI, ആ DYFI ആണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുന്നത്. ഇതേ DYFI എന്തുകൊണ്ടാണ് ഇനിമൈ എന്ന സിനിമയ്ക്ക് നേരെ ഉയർന്ന വിവാദത്തിന് നേരെ കണ്ണടച്ചത്? അതും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ശ്രേണിയിൽ പെടുമെന്ന് വായ തുറന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? സാധിക്കില്ല റഹീമെ, നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം മറുഭാഗത്ത് ഒരു പ്രത്യേക മതവിഭാഗമാണ് എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരക്ഷരം ഉരിയാടില്ല. അതിനുള്ള നട്ടെല്ല് DYFI എന്ന നിങ്ങളുടെ സംഘടനയ്ക്കോ നിങ്ങൾ നേതാക്കൾക്കോ ഇല്ല റഹീമെ. ഈശോ എന്ന സിനിമയ്ക്ക് നേരെ വിവാദമുയർന്നപ്പോൾ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് ഇത് വിവാദമാക്കുന്നത് എന്ന ഇരവാദമുയർത്തിയ ആളാണ് നാദിർഷ. എന്ത് തോന്നിയ വസവും കാണിച്ച് ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് എനിക്കു നേരെ ആളുകൾ തിരിയുന്നത് എന്ന തരത്തിലുള്ള തരംതാണ പ്രസ്താവനകൾ നടത്തിയാൽ രക്ഷപ്പെടാമെന്ന് കരുതുന്നവരിൽ ഒരാളാണ് നാദിർഷ. ഇപ്പോൾ DYFI നാദിർഷക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നതും അതേ കാരണത്തിൽ തന്നെയാണ്. നാദിർഷ എന്ന വ്യക്തി മുസ്ലിം ആയതുകൊണ്ട് തന്നെയാണ്. അല്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഇനിമൈ എന്ന സിനിമയ്ക്ക് നേരെ മുസ്ലിം വിശ്വാസികൾ വിമർശനമുയർത്തിയപ്പോൾ അതും ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് DYFI പ്രഖ്യാപിക്കാത്തത്? സിനിമയ്ക്ക് പൂർണ്ണ പിന്തുണ DYFI നൽകാത്തത് എന്തുകൊണ്ടാണ്? അവിടെയാണ് DYFI എന്ന മുസ്ലിം പ്രീണന സംഘടനയുടെ ഇരട്ടത്താപ്പ് വെളിവാകുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം നിറഞ്ഞാടുന്ന നാടാണിതെങ്കിൽ മുഹമ്മദ് നോട്ട് ഫ്രം ഖുർആൻ എന്നൊരു സിനിമ ഇറക്കി കാണിക്കാൻ സാധിക്കുമോ DYFI? ഇതേ സമയത്ത് തന്നെ വിവാദം നേരിടുന്ന ഇനിമൈ എന്ന സിനിമയ്ക്ക് വേണ്ടി വാദിക്കുവാൻ സാധിക്കുമോ DYFI? ഒരിക്കലും സാധിക്കില്ല. അതിനുള്ള നട്ടെല്ല് DYFI എന്ന സംഘടന ഇന്നേ വരെ കാണിച്ചിട്ടില്ല, ഇനി കാണിക്കുകയുമില്ല. നാദിർഷ ചെയ്തതുപോലെ തോന്നിയ വശം കാണിച്ചിട്ട് ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് എന്ന ഇരവാദം മുൻപ് സൽമാൻ ഖാൻ എന്ന നടനും ഉന്നയിച്ചിട്ടുണ്ട്. മൃഗങ്ങളെ വേട്ടയാടിക്കുന്ന കുറ്റത്തിന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ സൽമാൻ ഖാൻ പതിവില്ലാത്തവണ്ണം മുസ്ലിം വേഷവിധാനം ധരിച്ചാണ് എത്തിയത്. കാരണം ഒന്നേയുള്ളൂ, ചെറ്റത്തരം കാട്ടിയിട്ട് മതത്തെ കൂട്ടുപിടിക്കുക, മുസ്ലിം മതമായതുകൊണ്ടാണ് വേട്ടയാടപ്പെടുന്നതെന്ന് പ്രചരിപ്പിക്കുക. അങ്ങനെ പ്രചരിപ്പിച്ചാൽ ഇതുപോലുള്ള നാണം കെട്ട സംഘടനകൾ സടകുടഞ്ഞ് എഴുന്നേൽക്കുമെന്നും പൂർണ്ണ പിന്തുണയും അവാർഡും വരെ പ്രഖ്യാപിക്കുമെന്നും ഇവർക്ക് നന്നായി അറിയാം. അതുതന്നെയാണ് നാദിർഷ ഇവിടെയും പ്രയോഗിച്ചത്. അതുകൊണ്ടാണ് DYFI ഇപ്പോൾ നാദിർഷയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തിയതും. സദ്ദാം ഹുസൈന് വേണ്ടി കണ്ണീരൊഴുക്കിയ സംഘടനയാണിത്. സദ്ദാം ഹുസൈൻ ഒരു തീവ്രവാദി ആണെന്നത് പോലും ഇവർക്കൊരു പ്രശ്നമല്ല. അയാൾ ഒരു പ്രത്യേക മതവിഭാഗം ആണെന്നതാണ് DYFI ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായ ഇസ്ലാമിസ്റ്റുകളുടെ സപ്പോർട്ട് DYFI അരക്കിട്ടുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ഇസ്ലാമിസ്റ്റുകളെ പിണക്കിവിടാൻ വയ്യാത്തതുകൊണ്ട്, നട്ടെല്ലിന് പകരം വാഴപ്പിണ്ടി ആയതുകൊണ്ട് അവർക്കെതിരെയുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം DYFI പെട്ടിയിലടച്ചു പൂട്ടി മൂലയ്ക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇരട്ടത്താപ്പ് ഇന്ന് ജനം വളരെ നന്നായി തന്നെ തിരിച്ചറിയുന്നുണ്ട്. ഇസ്ലാം പ്രേമികളെ പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ച് പടവലങ്ങൾ പോലെ താഴോട്ട് വളരുന്ന നിങ്ങളുടെ ഈ പീറച്ചെങ്കുടി കേരളത്തിൽ നിന്നും വലിച്ചെറിഞ്ഞ് ഇതേ ഇസ്ലാമിസ്റ്റുകൾ പാകിസ്ഥാൻ പതാക നാട്ടുമ്പോൾ മാത്രമേ കാൽക്കീഴിലെ മണ്ണ് ചോർന്നു പോയതായി നിങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.